കർത്താവ് ഇന്ന് ഈ സമൂഹത്തിൽ കടന്നു വന്ന് നിൽക്കുന്ന ഒരു രംഗം കണ്ടുകൊണ്ടാണ് ഈ അത്താഴിയിലേക്ക് ഞാൻ വന്നു നിൽക്കുന്നത്. ഈശോ നമ്മുടെ മധ്യത്തിലുണ്ട്, ഈശോ നമ്മുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധങ്ങളായ ദേശങ്ങളിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഈശോ പറയുകയാണ്, ഞാൻ നിന്റെ ഉള്ളിലുണ്ട്, ഞാൻ നിന്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട്. നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഈ തിരുഹൃദയ വെള്ളിയാഴ്ച നിന്റെ സവിധത്തിൽ ഞാൻ വന്ന് നിൽക്കുന്നുണ്ട്. വലുതുകരം ഉയർത്തി എത്ര വലിയ സങ്കടങ്ങൾ അനുഭവിച്ചും, എത്ര വലിയ വേദന അനുഭവിച്ചും, എത്ര വലിയ പരാജയങ്ങൾ അനുഭവിച്ചും ഇവിടെ വന്ന് നിൽക്കുന്ന ഓരോരുത്തരുമായിട്ടാണ് ഈശോ പറയുന്നത്. പുറപ്പാടിന്റെ പുസ്തകം 33 അധ്യായം 14 തിരുവാക്യത്തിലൂടെ യേശു പറയുന്നു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. വലതുകരം ഉയർത്തി പ്രവാചകൻ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ല എങ്കിൽ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ല എങ്കിൽ ഇനി ഒരടി ഇവിടുന്ന് മുന്നോട്ട് വെക്കുന്നില്ല. വലുതുകരം ഉയർത്തി സ്നേഹമാണ് നമ്മുടെ മുന്നോട്ട് മുന്നിലൂടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോവുകയാണ്. മൂശ പ്രവാചകൻ പറഞ്ഞില്ലേ, അവിടെ എന്റെ കൂടെ വരുന്നില്ല എങ്കിൽ ഇനി ഞാൻ ഒരു അടിയെ മുന്നോട്ട് വെക്കുന്നില്ല. മൂശയുടെ ശക്തി എവിടെ നിന്നാണ്? ഇസ്രായേലിനെ നയിച്ച മൂശയുടെ ശക്തി ദൈവവുമായി ചേർന്ന് നിൽക്കും എന്നുള്ള, ദൈവവുമായി ആരൊക്കെ ചേർന്ന് നിൽക്കുന്നുണ്ട് അവർക്ക് അനുപമമായ ശക്തി ഉണ്ടാകും. ദൈവത്തിന്റെ ലക്ഷ്യവുമായി, ദൈവത്തിന്റെ ഹിതവുമായി ആരൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അവരിലേക്ക് അനന്തമായ സാധ്യതകൾ, അനന്തമായ ശക്തി, അനന്തമായ സൗഖ്യം, അനന്തമായ അഭിഷേകം കർത്താവ് ചൊരിയാക്കുകയാണ്. അടിമപ്പെട്ടായ ഹാഗർ യജമാനത്തിയുടെ വലിയ ഭരണം മൂലമായിട്ട് അവിടുന്ന് പുറപ്പെടുകയാണ്. ശൂർ മരുഭൂമിയിലെത്തി. അവിടെ എത്തിയപ്പോൾ തന്റെ കുഞ്ഞിനെ ഒരു വൃക്ഷത്തണലിൽ കിടത്തി തിരിഞ്ഞത് കൊണ്ട് ഹാഗർ ഇങ്ങനെ കരഞ്ഞു. ഹാഗർ കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ കുഞ്ഞിന് ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഈ മരുഭൂമി കൊണ്ടുവന്നല്ലോ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ കരകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, ഹാഗാ നീ കണ്ണു തുറന്നു നോക്കുക. അവർ കണ്ണു തുറന്നു നോക്കിയപ്പോൾ മരുഭൂമിയിൽ ഒരു കിണർ കണ്ടു. വലുതുകരം ഉയർത്തി മരുഭൂമി പോലുള്ള ജീവിതമായി കടന്നു വന്നവര്, ഇനി രക്ഷയില്ല എന്ന് പിടിയെടി കടന്നു വന്നിരിക്കുന്ന രോഗബാധിതരെ, നിന്റെ മരുഭൂമി പോലുള്ള ജീവിതത്തിൽ ഒരു രക്ഷയുടെ കിണർ വലിക്കൊണ്ടാണ് ഈ തിരുഹൃദയ വെള്ളിയാഴ്ച നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. വളരെ കരമുയർത്തി പ്രാർത്ഥിച്ചു. നിനക്ക് സാധിക്കുന്നുണ്ടോ ഈ സങ്കടങ്ങളുടെ നടുവിൽ, ഈ വേദനയുടെ നടുവിൽ, ഈ തിരസ്കരണത്തിന്റെ നടുവിൽ കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിലേക്ക് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ പറഞ്ഞതുപോലെ കുട്ടിയുടെ കരച്ചിൽ ദൈവസന്നിധിയിൽ എത്തുന്നതിനേക്കാൾ മുമ്പ് ഹാഗാറിന്റെ
தேவன் சபிச்சு என்னுள்ளதான் மனதுகள் உயர்த்தி பிரைஸ் தி லார்ட் பிரைஸ் தி லார்ட் சாமுவேல் புத்தகத்தில் வாசிக்கின்றோம் ஹன்னையும் ஹெல்கானையும் ஹன்னையும் ஹெல்கானையும் சந்தானபாகி ஜெயிச்சவரா குஞ்சுகள் இல்லாதவரா ஹன்ன வந்து பிரார்த்திக்கையான அடிவரைக்கு மனசிலக்கணே ஹன்ன தெய்வ சன்னிதியில் வந்து ஹிருதயம் நொந்து பிரார்த்திச்சு சந்திக்கணே அம்மாயம்மாரு வீட்டில் ஆக்கிட்டு கடந்து வந்திருக்கிற மக்களும் மருமக்களும் இவடையுண்டாகும்
هذا ولكن يجب ان
ويقولون أنهم يقولون 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 أنهم ي